സോ ഞാനിവിടെ വന്ന് ഉണ്ണിമുഖൻ ഫിലിംസിൽ ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിന് പേയ്മെൻറ്റ് ക്ലിയർ ആയിട്ടില്ല എന്ന് ഒരു ആരോപണം. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇറ്റ്സ് വെരി സീരിയസ് ആക്ച്വലി. അപ്പോൾ ഇത് ബാലയ്ക്കുള്ളൊരു മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇതൊന്നായിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നത് സത്യം. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ഒരു 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 ക്ലാരിഫിക്കേഷനായിട്ട് ഇത് ഇതിനെടുക്കണം. ടു സ്റ്റാർട്ട് വിത്ത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ സിനിമയുടെ ഡയറക്ടർ ഓൾറെഡി ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ് വിട്ടിട്ടുണ്ട്. ഐ വിൽ സെൻഡ് യു ദ കോപ്പി ഓഫ് ദാറ്റ്. അതെൻ്റെ കയ്യിലുണ്ട്, യു ക്യാൻ ലേറ്റർ ഓൺ ചെക്ക് ഇറ്റ്. പടത്തിൻ്റെ ഡി ഒ പി എൽദോ, ഞാൻ ഒരു ടെക്നീഷ്യൻ്റെ എന്താ പറയുക എസ്തെറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് പുള്ളി എത്ര പൈസ മേടിച്ചെന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ അത് ഹാവ് ടു ക്ലിയർ ഇറ്റ് ബിക്കോസ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ എൽദോയ്ക്ക് കൊടുത്ത പേയ്മെൻറ്റ് 8 lakhs ആണ് കമ്മിറ്റഡ് എമൗണ്ട്. ഓക്കെ, പുള്ളി ലൈൻ പ്രൊഡ്യൂസറാണ്. ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ലൈൻ പ്രൊഡ്യൂസറിൻ്റെ ജോലി എന്ന് വെച്ചാൽ ദേർ വിൽ ബി എ ലോട്ട് ഓഫ് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ചില ആൾക്കാരാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയോട് 8 lakhs രൂപയ്ക്കാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഐ തിങ്ക് ഇവർ തമ്മിൽ ഉണ്ടായ കോംപ്രമൈസും അല്ലെങ്കിൽ ഒരു ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റ് ആയിരുന്നു 7 lakhs rupees. അപ്പോൾ ഞാൻ എന്നോട് എൻ്റെ ഇനി ഭയങ്കര ഷോക്കിംഗ്ലി ഞാൻ കേട്ടത് അതായത് ഈ പുള്ളിക്ക് പൈസ കിട്ടിയില്ല എന്നാണ്. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫർ 7 lakhs ഈ പർട്ടിക്കുലർ ഡേറ്റും കൊടുത്തേക്കണം. ഐ വിൽ പ്രസൻറ്റ് ഇറ്റ് ടു യു. പറയണതൊക്കെ പച്ച കല്ലങ്ങളാണ്. ക്യാമറമാൻ കൊടുത്തിട്ടില്ല, ഡയറക്ടർ കൊടുത്തിട്ടില്ല. അവരെല്ലാം പേടിച്ചിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയാണ്. ഇതിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പം ബേസിക്കലി ബാല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നാണ് ഏറ്റവും സംഭവം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബാല. ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ പ്രൊഡ്യൂസ് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു. ആ പടത്തിൽ അഭിനയിച്ചത് നായകനായിട്ട് പുള്ളിയായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് ടിനി ടോമും പിന്നെ രമേശ് ശരണും ചേർന്ന് ഒരു ഒരു തമാശ രൂപയുടെ ഒരു കാര്യം പറഞ്ഞ് ആ കോമഡി ഞാൻ ഉണ്ണിമുകുന്ദൻ മറ്റു നടന്മാരുടെ പേരൊക്കെ പറഞ്ഞത് ഈ സിനിമയെ സംബന്ധിച്ചുള്ള കാര്യമായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഈ ആ പേരിൽ വന്ന ആൾക്കാരും കോമഡിയിലും ബാലയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ ഏക വ്യക്തി ഞാനാണ്. അന്ന് എൻ്റെ മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ അഗെയിൻ ആസ് എ ഫ്രണ്ട് ഐ വെൻ്റ് ദേർ. ഞാൻ 5 ദിവസം അവിടെ ആ പടത്തിലൊരു ഡെഡ് ബോഡി ആയിട്ട് ഞാൻ അഭിനയിച്ചു. അഗെയിൻ ആസ് എ ഫ്രണ്ട്, നമ്മൾ ഈ സൗഹൃദം എന്താണെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പടത്തിൽ ഞാൻ പ്രതിഫലമൊന്നും മേടിച്ചിട്ടില്ല. പാക്കപ്പ് എന്ന ദിവസം ഞാൻ ഉണ്ണി എടുത്ത് ചോദിച്ചു, എടാ കണ്ണാ ഞാൻ ഉനക്ക് 5 lakh രൂപ കൊടുക്കുറേ കയ്യിൽ വെച്ചുക്കോ, പാക്കപ്പ് അല്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അവൻ ഇങ്ങനെ കാണിക്കുന്ന വിചാരിച്ചില്ല. നീ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു തരുമെന്ന് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വന്നത്. വിച്ച് ഈ പുള്ളി അത് അന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആസ് എ പ്യുവർ പ്രൊഫഷണൽ പുള്ളി അത് മൈൻഡ് ചെയ്യാതെ പുള്ളിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഫണ്ടുകളുണ്ട് 2 lakhs rupees. അത് പെർ ലാക്ക്, അതായത് പുള്ളിയുടെ ലാസ്റ്റ് ബല ലാസ്റ്റ് അഭിനയിച്ച സിനിമയുടെ പേയ്മെൻറ്റ് 3 lakhs എന്ന് പറഞ്ഞായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അത് ഞാനല്ല അന്വേഷിച്ചത്, പ്രൊഡക്ഷൻ ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആൻഡ് 20 ദിവസം ബാല ഈ സിനിമയിൽ വർക്ക് ചെയ്തു. 10,000 രൂപ പെർ ഡേ എന്നൊരു ബേസിക് പ്രൈസ് വെച്ചിട്ട് പുള്ളിക്ക് 2 lakhs rupees ട്രാൻസ്ഫർ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈമും വിൽ ഷോ ഇട്ട് യു, ഷെയർ ടു ദ മീഡിയ. ഓക്കെ, സിനിമാ നടൻ ബാലയ്ക്ക് 2 lakhs മാത്രമാണ് ശമ്പളം, നിങ്ങൾ ചോദിക്കണ്ടേ? പറയണതൊക്കെ പച്ച കല്ലങ്ങളാണ്. ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ട്രാൻസാക്ഷൻ അക്കൗണ്ട് പറ എനിക്ക്. ഞാൻ കൊടുത്ത 1 lakh രൂപ തിരിച്ച് എനിക്ക് കൊടുത്തു ഉണ്ണി. അല്ലാണ്ട് ഈ പടത്തിൽ എനിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഉണ്ണി മൂന്നൻ കൊടുക്കുന്ന കാശ് വെച്ചിട്ടില്ല ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഞാൻ രാജാ തന്നെയാണ്. എലിസബത്തിൻ്റെ അച്ഛനമ്മ കൂടെ ഉണ്ടായിരുന്നു. അവർ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ ഒരു ആഗ്രഹത്തിൽ വന്നതാണ് ഉണ്ണി. അവർക്ക് സിനിമ എന്താണ് അറിഞ്ഞൂടാ, അവരെല്ലാം ഡോക്ടേഴ്സാണ്, കുടുംബം ഡോക്ടേഴ്സാണ്. ഉണ്ണി അത് അത് അങ്ങനെ പറയാൻ പാടില്ല. ഇല്ല, പ്രൊഫഷണൽ ലൈഫിൽ അത് പാടില്ല. അപ്പം അപ്പം എൻ്റെ അച്ഛൻ നീ എന്തിനാണ് കൊണ്ടുവന്നത് സിനിമയിൽ? പുള്ളിയുടെ പാരൻസിനെ നമ്മൾ സ്റ്റുഡിയോ നിന്ന് പുറത്താക്കിയത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല. ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ സൂട്ടിൽ അവർ ഫോളോ ചെയ്യുന്ന ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അവർ ചിലപ്പോൾ അത് പറഞ്ഞു കാണും. ഡബ് സൂട്ടിൽ ഒരാൾ ഓൾറെഡി ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പടത്തിൽ നമ്മുടെ പടത്തിൽ തന്നെ ആക്ട് ചെയ്ത
ഒരു ഫിറോസ് എന്ന് പറയുന്ന ആക്ടർ ഉണ്ട്. പുള്ളി ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. യു കൻ ഗോ ആൻഡ് ചെക്ക് വിത്ത് ഹിം. അയാളുടെ രണ്ടോ മൂന്നോ ഡയലോഗ്സ് ഫൈനൽ കട്ടിൽ സിനിമയിൽ ഇപ്പോൾ